Two mind blowing kids, 10th class le Malayalam worksheet nokkam. Aadi nammude aripayasa paachaka kurippu ezhuthan parannittunde. Appo payasathinu venda sadhanangalokke nammal aadyam ezhuthi kandu. Pachari venam, sharkara venam, andipparippu, neyye, mundiri, thenga, paale, milk maid aavashyathinu venanundengi milk maid. Idokke nammal already kandittundayirunnu. Ini namukku kurippu nokkam. പായസത്തിന് വേണ്ടി പാത്രത്തിൽ വെള്ളമെടുത്ത് തിളക്കാൻ വെക്കുക. നന്നായി കഴുകിയ അരി അതിലിട്ട് 30 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിലേക്ക് ശർക്കര ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് പാൽ ചേർക്കുക. പാല് തിളവരുമ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. പാല് തിളവരുമ്പോൾ തേങ്ങ ചേർക്കുക. പിന്നീട് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വറുത്ത് കോരി അതും ഇതിലേക്ക് ഒഴിക്കാം. താല്പര്യമുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ഒഴിക്കാം. അപ്പോൾ ഇതാണ് അരിപ്പായസത്തിൻ്റെ കുറിപ്പെന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു പാചകക്കുറിപ്പുണ്ട്, അതുമായിട്ട് ഇത് താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ പായസത്തിൻ്റെ കുറിപ്പും ഈ കുറിപ്പും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക, ഒരുപോലെയാണെന്നുള്ളത് നോക്കുക. പിന്നീട് നമ്മുടെ ഒരു പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അരി, പഞ്ചസാര, പാൽ എന്നിവ ചേർത്തുണ്ടാകുന്ന ആഹാരം പായസമാണ്, രുചി മധുരമായിരിക്കും. പിന്നീട് പരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, വെളിച്ചെണ്ണ, ഉപ്പ് ഇവ ചേർത്തുണ്ടാകുന്നത് പരിപ്പ് കറിയാണ്, അല്ലെങ്കിൽ അത് എരിവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചമ്മന്തിയും അരക്കാം. പിന്നീട് അരിപ്പൊടി, ശർക്കര, തേങ്ങ, വെള്ളം, അതുകൊണ്ട് എന്തുണ്ടാക്കാം, അടയുണ്ടാക്കാം, അത് മധുരമായിരിക്കും. പിന്നീട് പാവക്ക, തേങ്ങ, ഉള്ളി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇതെന്താണ്, പാവയ്ക്ക ഉപ്പേരിയാണ്, അത് കയ്പ്പായിരിക്കും രുചി. പിന്നീട് തൈര്, സവാള, തക്കാളി, പച്ചമുളക്, ഉപ്പ്, ഇതെന്താണ്, സാലഡാണ്, അത് പുളിയായിരിക്കും രുചി. ഇനി അടുത്തത് നിങ്ങൾ ഒരാഴ്ച കഴിച്ച ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അവയുടെ നേരെയുള്ള കളങ്ങളിൽ നിറം നൽകൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അരി, ഗോതമ്പ്, ധാന്യങ്ങൾ, പച്ചക്കറി, പഴങ്ങൾ, ഇലക്കറികൾ, പാല്, മീൻ, മുട്ട, ഇറച്ചി, കിഴങ്ങുകൾ, ഇവയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എല്ലാം കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നല്ല കുട്ടികളെല്ലാം കഴിക്കും, അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾക്ക് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.